സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടക്കം കൂടാതെ വിതരണം നടത്തണമെന്ന ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇനി മുടക്കം വന്നിട്ടുള്ള രണ്ടു മാസത്തെ പെൻഷനും ഈ മാസത്തിന്റെ അവസാന ആഴ്ചയുടെ 3200 രൂപ അക്കൗണ്ടിലേക്ക് വിതരണം നടത്തുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ കൈകളിലേക്ക് വിതരണം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. മാർച്ച് മാസത്തെ പെൻഷൻ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി രണ്ടു മാസത്തെ കൂടി കുടിശ്ശികയാണ് നമ്മുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത്. എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. മറ്റുള്ളവരിലേക്ക് കൂടി വീഡിയോ എത്തിക്കുക. അതോടൊപ്പം തന്നെ വിവിധ അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജോയിൻ ചെയ്യുക. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും പെൻഷൻ തുകയാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത്. ഇപ്പോൾ ജൂൺ മാസം അവസാനിക്കാറാകുന്നേ ഉള്ളൂ. ഈ ജൂൺ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ രണ്ടു മാസത്തെ കുടിശ്ശിക ഒരുമിച്ച് നൽകുന്ന കാര്യമാണ് സർക്കാർ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ധന സെസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ കടമെടുപ്പ് പരിധിയിൽ ഈ വർഷം എടുക്കാവുന്ന തുക 22,000 കോടിക്ക് മുകളിലായിട്ട് ഇപ്പോൾ നിജപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശ്വാസകരമായിട്ടുള്ള ഒരുപാട് നടപടികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനും ആശ്വസിക്കാൻ വകയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സാമൂഹ്യ സുരക്ഷ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമ പദ്ധതികളുടെ ധനസഹായങ്ങൾ നിലയ്ക്കരുത്, അതാത് മാസങ്ങളിൽ വിതരണം നടത്തണമെന്ന മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മസ്റ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനം, അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ എന്നിങ്ങനെയുള്ള വിവിധ കടമ്പകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മസ്റ്ററിങ്ങിന് വേണ്ടി ഈ മാസം 30 വരെ സമയം ശേഷിക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിതരണം, അതായത് നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്ന ചിലർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൂടി ചേർത്താണ് 1600 എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ തിങ്കളാഴ്ച മുതൽ, അതായത് നാളെ മുതൽ, സംസ്ഥാനത്ത് ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വിതരണം കൂടി ആരംഭിക്കുകയാണ്. മാർച്ച് മാസത്തെ പെൻഷൻ മുഴുവൻ ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് ആ രീതിയിൽ പെൻഷൻ എത്തിച്ചേരുന്നത്. ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാൻ, അതായത് വിതരണം ചെയ്യാൻ സാധിക്കാതെ പോയ ചില ഗുണഭോക്താക്കളുണ്ട്, അവർക്കുള്ള വിതരണവും തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ശുഭകരമായ വാർത്തകളാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. അതുമാത്രമല്ല, മസ്റ്ററിങ് ചെയ്യാത്തത് മൂലമോ, അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തത് മൂലമോ, അല്ലെങ്കിൽ ആധാർ പുതുക്കാത്തത് മൂലമോ നമ്മുടെ സംസ്ഥാനത്ത് ആരുടെയും പെൻഷൻ തടഞ്ഞുവെച്ചിട്ടില്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അത് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അതുമാത്രമല്ല, ബന്ധപ്പെട്ട രേഖകൾ, മസ്റ്ററിങ് തുടങ്ങിയവ കൃത്യസമയത്ത് എല്ലാവരും പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. കാരണം ഏതെങ്കിലുമൊക്കെ നിശ്ചിത ഉത്തരവ് പ്രത്യേകം സർക്കാർ ഇറക്കുകയാണ് എങ്കിൽ അതിനുശേഷം നമുക്ക് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് തടഞ്ഞു വെക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ പറയുന്ന സമയത്ത് തന്നെ ബന്ധപ്പെട്ട പ്രക്രിയകൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ ചെയ്തു തീർക്കേണ്ട പ്രക്രിയകൾ സർക്കാർ അറിയിച്ച പോലെ തന്നെയൊക്കെ ആ തീയതിക്ക് മുൻപ് തന്നെ നമ്മൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഏപ്രിൽ മാസത്തെയും അതോടൊപ്പം തന്നെ മെയ് മാസത്തെയും പെൻഷൻ വിതരണം ചെയ്യാനിരിക്കെ സർക്കാരിന്റെ ഭാഗത്ത് പ്രത്യേകമായിട്ട് നിബന്ധനകളൊന്നും തന്നെ ഇല്ല. വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മസ്റ്ററിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏപ്രിൽ മാസം മുതൽ പരിഗണിച്ച് അത് ജൂലൈ മാസം മുതലാണ് അതിന്റെ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അതായത് മസ്റ്ററിങ് ചെയ്യാത്തവരുടെ കണക്കെടുക്കുന്നത് ജൂലൈ മാസത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ മെയ് തുടങ്ങിയ മാസങ്ങളിലൊക്കെ 1602 ഗഡുക്കൾ വിതരണം ചെയ്യുമ്പോൾ ഈ മസ്റ്ററിങ് നിയമങ്ങൾ ബാധകമല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തുക എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വാർത്ത മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.